ഹലോ ഗൈസ്, ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് പാപ്പും അമ്മയും ചേച്ചിയൊക്കെ എവിടെയെന്ന്. അപ്പോൾ ഈ വീഡിയോ നമ്മളിന്ന് വീട്ടിൽ തന്നെയാണ്. കമാൻ, ഞങ്ങളുടെ തങ്കക്കൂട്ടത്തിന് ഇച്ചിരി വാവും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു, ചുടുവിനെ വയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പം പക്ഷേ ആൾ സെറ്റായി ചാടിച്ചാടി ഓടി ഓടി നടക്കുക. ഇവിടെ ആര് വരുമ്പോൾ ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാൻ കയറി വരുന്നത്. ഇന്നത്തെ ദിവസത്തെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് പാപ്പുവിനെ എക്സാമിന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പാപ്പൻ്റെ ഫസ്റ്റ് ആനുവൽ എക്സാമാണിത്. അപ്പം ചേച്ചി ഞാനും മാറി മാറി ഓരോരോ സബ്ജക്ട്സാണ് പഠിപ്പിക്കുക. അപ്പം എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറൊക്കെയാണ്. അപ്പം കമ്പ്യൂട്ടർ പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഭയങ്കര വ്ളോഗിംഗ് ആണെന്ന് കേട്ടു. എന്താ ഉണ്ടാക്കണേ? എന്തൊക്കെയോ ഉണ്ടാക്കണ ഒരു ലക്ഷണം ഉണ്ടല്ലോ ഇവിടെ. ഇത് സർലാസിനാണോ? അങ്ങനെ ഞങ്ങളുടെ തമ്പായ മാമ്മാടോള് ഒക്കെ അവിടെ ഒരുക്കി അമ്മമ്മയുടെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചുട്ടു ശരിക്കൊരു പാവം പട്ടി കുഞ്ഞാട്ടോ. ആള് ഈ കാണുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഭയങ്കര ലൈക്ക് ഇങ്ങനെ കാണുമ്പോൾ പേടിയാവും. കാരണം ഒരു ചെറിയ വലുതാണ്, സൈസും നല്ല ബിൽട്ടും ഒക്കെയാണ്. അപ്പം കണ്ണടല്ലേ, ഇപ്പോൾ ഒരു വാവ് കഴിഞ്ഞ് എണീറ്റേ ഉള്ളൂ. പക്ഷെ ആളെന്തൊരു കൊഞ്ചി കുട്ടിയെന്നറിയോ. നമ്മളൊന്ന് നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചത് കണ്ടു. ഇപ്പം ഞാനൊന്ന് കൊഞ്ചിക്കുമ്പോഴത്തേക്ക് അവൻ ഇരുന്ന് തിരിച്ച് സംസാരിക്കാൻ ശരിക്കും നമുക്ക് ആഗ്രഹിച്ചു. എൻ്റെ കൊച്ചിന് ഇതുണ്ടായിരുന്നെങ്കിൽ, എന്താ സംസാരിക്കാൻ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ കാലൊഴിച്ച് പോകും. പൊന്നോന പാപ്പു, ഇന്ന് എന്തിനാണ് എന്നെ ഇവിടെ ട്രാപ്പ് ചെയ്തേക്കണേ? കാലായിട്ട് പാപ്പു അവിടെ നാക്കാമാര് ചോദിക്കണ്ടായിരുന്നു. അവള് പറഞ്ഞു എക്സിറ്റിന്റെ എന്തും കണ്ടു. അപ്പൊ ഇന്ന് ആണല്ലേ ചക്ക. അപ്പൊ ഇന്ന് നമ്മൾ സൺഡേ ഫൺഡേ വീട്ടിൽ. ഓക്കെ ഗൈസ്, ടാടാ. ഈ പാപ്പുവിനെ പാപ്പു ചുട്ടുവിനെ സ്നേഹിക്കണ എന്താ നമ്മളെല്ലാരും തളർന്നു. എന്ന് സ്നേഹിച്ച പാപ്പു ഇപ്പൊ എങ്ങനെയാ കാണിച്ച്? ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കണ്ട പേന വെച്ച് കുത്തുക. പിന്നെന്താ പിന്നെന്താ ചെയ്യാ? ഉപദ്രവിച്ച് അവള് സ്നേഹിക്കുക. നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോള് നമ്മൾ മസാജ് ചെയ്ത് കഴിയുന്ന ചുട്ടുവിന് മനസ്സിലാവാൻ ഇങ്ങനെയും അയ്യോ, ഇവിടാണെങ്കി ഒരാള് കണ്ണടച്ചിരിക്കുന്നടി. മതി മതി ബാ, പഠിക്കാം പഠിക്കാം. ആഗമത്തെ ഇവിടെ ഒരു ഫുഡ് മാൻ ഉണ്ടല്ലോ അമ്മേ. എന്തായി എവിടെ വരെ ആയി? കണ്ടാത്തന്നെ അറിയാം സാധനം. പിന്നെ തരീ കഴിക്കും പറഞ്ഞ് തട്ടി തട്ടി നടക്ക. വേഗം തിന്നണ്ട സ്ഥലത്ത് പയ്യെ തിന്ന്. ഇന്നലെ സിനിമ കണ്ടിട്ടിരിക്കുക പ്രേമലു. ഞങ്ങളെ ഫാമിലിയിലെ തന്നെ ഒരു സീക്രട്ട് എങ്ങനെ എക്സാമിന്റെ തലദിവസം മൈൻഡ് റിലാക്സ്ഡ് ആക്കും ഞങ്ങൾ. അല്ല പക്ഷെ അങ്ങനെയാണ് ശരിക്കും. പഠിച്ചു കഴിഞ്ഞിട്ടാട്ടാ ഞങ്ങള് പോവാറ്. ഞാനും അഭിരാമി സ്കൂളിലെ ടോപ്പേഴ്സ് ആയിരുന്നു. ഇന്നലെ പാപ്പു ഫുള്ള് ഹിന്ദി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഡിസൈഡ് ചെയ്യുന്നത് പാപ്പിന്റെ റിലാക്സേഷൻ കുറച്ച് റിലാക്സേഷൻ ആവാന്ന്. ശരി ശരി. ശരി, അപ്പൊ ഗൈസ് നമുക്ക് കൊച്ചിനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡിന്റെ ഇതിലേക്കൊക്കെ വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വ്ലോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഫുഡും കഴിച്ചു പഠിപ്പിച്ചു, മൂന്ന് ചാപ്റ്റർ കമ്പ്യൂട്ടർ പഠിപ്പിച്ചും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു വഴിയായിട്ടോ. കാലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് നഖം എല്ലാം പോയി കെട്ടി വെച്ചിരിക്കാം. എനിക്ക് വയ്യാണ്ട് ഇച്ചിരി നേരം ഇരിക്കാം ഞാൻ. ഫുഡൊക്കെ ആയി.
എന്റെ പൊന്നെ എന്തൊരു ടേസ്റ്റായിരുന്നു അറിയോ, അമ്മ ഇങ്ങനെ കൈ വെച്ച് പെരട്ടി ഉണ്ടാക്കണ ഓരോ നോൺ വെജിറ്റേറിയൻ ഡിഷസ് ഒക്കെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ദൈവം സഹായിച്ചതിൻ്റെ ഒരു ചെറിയ കൈപ്പുണ്യൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതാ, ആ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പൊളി സാധനം പാപ്പു. അപ്പൊ എങ്ങനെ, എന്തൊക്കെയാണ്, വാട്ട് ആർ ദി യൂസസ് ഓഫ് ആൽഗോരിതം? വേംബ്ര ക്വിക്ലി വേംബ്ര. Let's see, performing mathematical and computer operations, to search for a specific data, and to perform data processing. Very good, well done papa. Padichondikya guys. അങ്ങനെ മണമൊന്നും സഹിക്കാൻ പറ്റാതെ നേരെ ലഞ്ചിലേക്ക് കിടന്നു. പാപ്പുവാണെങ്കിൽ ഒരു ലോങ് ചാപ്റ്റർ പഠിച്ച് കഴിയുകയും ചെയ്തു. അപ്പോൾ ചോറും നല്ല തേങ്ങാപ്പാലൊഴിച്ച ചിക്കൻ കറിയും ബീഫും സർലാസും, നമ്മുടെ അങ്കമാലി സർലാസും ഒക്കെയാണ്. നിങ്ങളൊന്നും ഇവിടെ വന്ന് നിൽക്കണം. പാപ്പുവിന് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് പഠിച്ച് 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 നമ്പേഴ്സും ലെറ്റേഴ്സ് ഒന്നും തിരിച്ചറിയില്ല എന്ന് പറയണ്ടായിരുന്നു. ഒരു രണ്ട് ചാപ്റ്റർ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് തന്നെ പഠിപ്പിച്ചപ്പോ തന്നെ എന്റെ വായിൽ ലെറ്റേഴ്സ് വരാതായി. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ള കമ്പ്യൂട്ടർ ലെസൺസ് ആയിരിക്കുന്നത്, പക്ഷെ അതുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. വെരി വെരി സഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് വെരി അപ്ഡേറ്റഡ് കമ്പ്യൂട്ടർ ലെസൺസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കും അതൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പം നമുക്ക് കഴിക്കാം. ഇന്ന് എനിക്ക് ചോറിട്ട് തരുന്നത് എൻ്റെ കുഞ്ഞുവാവയാണ്. ഞാൻ അങ്ങനെ ഇത് സാധാരണ അതല്ലാട്ടോ, തൈര് സലാഡ് അല്ല, ഇത് അങ്കമാലിയാണ്, എന്റെ സ്ഥലത്താണ്. ഇത് എന്റെ സർലാസ് ആണ്, സർലാസ് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. നല്ല തേങ്ങാ കൊത്തിട്ട ഇതാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. ഞാൻ കഴിച്ചു നോക്കിട്ട് പറയാം. എനിക്ക് ഇട്ടാ മതി, ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയൊരു ഉരുളയും കഴിച്ചു, ഇതാ ഇനി ഒരു ഉരുളയും കൂടെ കാണിച്ചത്. This is Thulula by the legendary mother. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പിടി പിടിക്കാം. ആദ്യം ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷെ എന്താ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, പാപ്പിനും മനസ്സിലായില്ല. വെരി ഓതന്റിക് അങ്കമാലി ടേസ്റ്റ്. അമ്മ കുറച്ച് അങ്കമാലി ഡിഷസ് അമ്മയുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ, കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ. ജനറലി എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എനിക്ക് ഇവളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് ഒക്കെ എടുത്ത്, ഇതിപ്പോൾ ഒരു വാട്ടർമെലൻ്റെ ഒരു മൊഹീത്തോ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയതാണ്. ഭയങ്കര ചൂടല്ലേ, സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ. അങ്ങനെ ഞങ്ങളുടെ പഠിത്തമൊക്കെ കണ്ടിന്യൂ ആയി. അപ്പം ഞാൻ ഈ വീഡിയോ ഏകദേശം മൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചിട്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ എൻ്റെയൊക്കെ റെസിപ്പി ആയിട്ട് അമ്മ വരുന്നുണ്ട് വൈകാതെ ഒരു വീഡിയോ ആയിട്ട്. ഐ ലവ് യു ഓൾ, സീ യു സൂൺ. Everyone, welcome to stretching with stressing with stretching. Yes. അപ്പം നിങ്ങൾ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്തല്ലോ, ഇതാണ് ഇവിടെ സ്ട്രെച്ചിങ് എന്നൊക്കെ പറയുന്നത്. കുറേ നേരം ഒന്നും ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ വരേക്കും ബൈ ഫ്രം പാപ്പു ആൻഡ് മീ. ബൈ.